ഉള്ളൊരു പരാതിയാണല്ലേ, നമുക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല, നമുക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, ഹോംവർക്ക് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, ക്ലാസ് കാണാൻ ടൈം കിട്ടുന്നില്ല, ഒന്നിനും ടൈമില്ല അല്ലേ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാളും വർക്കുള്ള ആൾക്കാർ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാകും. അതെന്താ അങ്ങനെ നമുക്ക് പറ്റുന്നേ? നമുക്കും ചെയ്യാൻ പറ്റും, നമുക്കാണെങ്കിലുള്ള ടൈം തൊട്ട് ചെയ്യാൻ പറ്റുന്നുമില്ല, അവർക്ക് നമ്മളെക്കാളധികം വർക്ക് ഉണ്ടായിട്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, നിനക്കത് എവിടുന്ന് എത്രത്തോളം സമയം കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതെന്താ അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുത്തു ആരെങ്കിലും, എന്നാൽ നിനക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉള്ളല്ലേ, നീ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം ആരെയും കൊടുത്തോ? ഇല്ല. പക്ഷെ എന്താ നമുക്കും അവർക്കും ഒക്കെ ആകെ ഉള്ളത് എന്താണ്, ഒരു ദിവസം 24 hours ആണ് നമുക്കും അവർക്കും ഒക്കെ ഉള്ളത്. പക്ഷെ അവർ ആ സമയത്തിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമുക്കതൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാതെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ സമയം തികയാത്തതെന്ന്? ഒന്നുമല്ല, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ അറിയില്ല. നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ടൈം എന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യാനാണെങ്കിലും നമുക്ക് ടൈം ഇല്ലെങ്കിൽ തീർന്നില്ലേ. കാരണം നമ്മളോട് തന്നെ പലരും പറയാറുണ്ട്, ഇതിപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്, ഇപ്പോൾ നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല അല്ലേ. സത്യമാണ്, കാരണം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ആരെന്ന് പറയുന്നത്. ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഈ ടൈം നമുക്ക് പിന്നെ കിട്ടും. നാളെ വിചാരിക്കണോ, ഇന്നലത്തെ ടൈം കിട്ടിയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ചെയ്തിരിക്കാം, കുറച്ചുകൂടി ചെയ്ത് തീർക്കായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതുകൂടെ പഠിക്കായിരുന്നു, അല്ലെ എക്സാമിന് നമ്മൾ വിചാരിക്കുക, കുറച്ചുകൂടി നമ്മുടെ എക്സാമിനാണല്ലോ ഈ ടൈം ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരിക, കുറച്ചുകൂടി ടൈം കിട്ടിയാണെങ്കിൽ ഇതും കൂടി എഴുതി തീർക്കായിരുന്നു. നമുക്ക് എന്താ അത് പറ്റുന്നത്? നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ അറിയില്ല. നമ്മൾ എക്സാമിന് ആ ഒരു 2 hours നമുക്ക് ആ ടൈം മാനേജ് ചെയ്ത് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 hours ആണെങ്കിൽ ആ 2 hours ആ ടൈം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന 24 hours നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയത് കാരണം നമുക്ക് എന്ത് പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ വർക്കൊന്നും തീരണില്ല, അതൊക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പം നമ്മളുടെ കയ്യിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നതിലാണ് എവിടെയോ പ്രശ്നം. അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റാഞ്ഞിട്ടോ, നമുക്ക് കപ്പാസിറ്റി ഇല്ലായിട്ടോ, പൊട്ടൻഷ്യൽ ഇല്ലായിട്ടോ, നമുക്കതിനുള്ള സാഹചര്യം ഇല്ലായിട്ടോ ഒന്നുമല്ല, നമ്മൾക്ക് കിട്ടുന്ന റിസോഴ്സ്, ആ ഒരു ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടൈം മാനേജ് ചെയ്യാം അത് നമുക്ക് അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇനിയുള്ള എല്ലാ ലൈഫിലും. നമുക്കിനിയിപ്പോൾ പോകെ പോകെ എന്താ, നമ്മളിപ്പോൾ വിചാരിക്കും നമുക്ക് നമുക്കാണ് ഏറ്റവും കൂടുതൽ വർക്കെന്ന്. അല്ല, നമ്മളെക്കാളും ബിസി ആയിട്ടുള്ള ആൾക്കാരും കുറേ വർക്കുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് അവർ എഫക്റ്റീവായിട്ട് ആ ടൈം എന്ത് ചെയ്യുന്നു, അവരത് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്കാകെയുള്ള ഈ ഒരു 24 hour time, ഓക്കെ, ഈ ഒരു 24 hour time നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും, അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്ലാൻ യുവർ ഡേ. ഓക്കെ, നമ്മളുടെ ഡേ നമ്മളൊന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് സമയം അവിടെ സേവ് ചെയ്യാം. മറ്റേതെന്താ സംഭവിക്കാം, ഇന്ന് ഞാൻ ഇരിക്കുകയാണ്, ഇന്ന് എനിക്കിത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് ഞാൻ ഫിസിക്സിൻ്റെ ബുക്ക് എടുത്തു. ഫിസിക്സിൻ്റെ ബുക്ക് എടുത്തപ്പോൾ ഫിസിക്സിൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ല, അത് ക്ലാസ് കുറച്ചുകൂടി ബാക്കിയുണ്ട്, എന്നാൽ വേണ്ട ഞാൻ ബയോളജി എടുക്കാം. ബയോളജി എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ബയോളജിയുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് പഠിക്കാൻ പറ്റില്ല, അത് ക്ലാസ് ഇന്നലെ ബാക്കി കണ്ടിട്ടില്ല, എന്നാൽ പിന്നെ മാത്സ് എടുക്കാം. അതിനാവുമ്പോൾ അതിനും കുറേ പ്രശ്നം, ഫിസിക്സ് എടുക്കാം, അങ്ങനെ കെമിസ്ട്രി എടുക്കാം എന്ന് പറഞ്ഞാൽ മാറി 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 കളിക്കും. അപ്പം നമ്മളുടെ ടൈം അവിടെ എത്ര പോയി അല്ലേ, നമ്മളിത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമല്ലേ അവിടെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ ഒരു വഴി ഉണ്ടാവാൻ അല്ല, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാതിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നാളെ ശരിക്കും പഠിക്കാൻ പോകുന്നത്, എനിക്ക് ഏറ്റവും അർജൻറ്റായിട്ട് പഠിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എത്ര ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് ഞാൻ വീക്ക്, അതിന് നമ്മൾ കുറച്ചുകൂടി ടൈം കൊടുക്കണം. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ, അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വീക്കായിട്ടുള്ള സബ്ജക്റ്റോ അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
വീക്കായിട്ടുള്ള ടോപ്പിക്കിന് കുറച്ചധികം ടൈം കൊടുക്കുക, എന്നാലേ അത് ഇമ്പ്രൂവ് ആയിട്ട് വരുള്ളൂ. അല്ലാതെ ഈസി ആയത് പിന്നെയും 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 ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്മാർട്ടാണെന്ന് വിചാരിക്കരുത്. നമ്മൾ വീക്കായിട്ടുള്ള, നമുക്കെല്ലാം അറിയാം നമ്മളുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ ചെയ്യാനുള്ളത്? സെറ്റ് ഗോൾസ്. നമ്മൾ നാളെ ഇത് പഠിക്കും, ഓക്കെ നാളെ ഞാനിതാണ്, അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ആ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതാണ് എനിക്ക് തീർക്കാനുള്ളത്, ഇത് ഞാൻ ഇന്ന് പഠിക്കുന്നു എന്ന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ രാവിലെ വരെയുള്ള ടൈമിൽ ഞാൻ ബയോളജി ഒരു 3 ചാപ്റ്റർ പഠിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് ഞാനൊരു 2 ചാപ്റ്റർ ഫിസിക്സ്, പിന്നെ ഒരു 5 ചാപ്റ്റർ കെമിസ്ട്രി, അങ്ങനെ ഫുൾ ഡേ ഞാൻ പഠിക്കും. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുന്നത് നമുക്ക് വളരെ മണ്ടത്തരായിരിക്കും. കാരണം എന്താണ്, അത് ആർക്കും അച്ചീവ് ചെയ്യാം, ആർക്കും നല്ല റിവൈസ് റിവിഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രഷ് ആയിട്ടാണ് അത് പഠിക്കുന്നതെങ്കിൽ അത് നമുക്ക് പോസിബിൾ അല്ല അല്ലേ. നമ്മൾ ഫ്രഷായിട്ട് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നൊരു കാര്യം ഒരു ദിവസം 5-6 ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കുന്നു പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു, പിറ്റേന്ന് നമ്മളൊക്കെ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല, രാവിലെ ആയിട്ടും 1st ചാപ്റ്റർ പോലും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായി, നമ്മളുടെ പ്ലാൻ ഫെയിലായി. നമ്മളുടെ പ്ലാൻ ഫെയിലാകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ പ്ലാൻ ഫെയിലായിക്കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കും ഈ പ്ലാനിങ് ഒന്നും വർക്ക് ആവില്ല, ഇതൊന്നും നമുക്ക് പറ്റണ പണിയല്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ടോപ്പിക്ക് നമുക്ക് കുറച്ച് ടഫാണ്, അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കൂടുതൽ ടൈം കൊടുത്തു. ഞാൻ ഈ ഒരു ടോപ്പിക്ക് നാളെ ഇത്രയും സമയത്തിനുള്ളിൽ പഠിക്കും, അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ യെസ് കോൺഫിഡൻ്റ് ആയി ഞാനിത് പഠിച്ചു എന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷം വരും. നമുക്ക് ആ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതേ ടോപ്പിക്ക് തന്നെ പഠിക്കുന്നത് നമുക്ക് ബോറടി ആണെങ്കിൽ ടോപ്പിക്ക് മാറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ രാവിലത്തെ ടൈം നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അത് ടിക്ക് ഇടുക. അത് ആ ടിക്ക് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും, ഞാനത് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ പ്ലാൻ വർക്കൗട്ടായി, അങ്ങനൊരു സമാധാനം നമുക്ക് കിട്ടും. ആ സമാധാനം നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ബൂസ്റ്റാണ്, എനർജിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത് അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്, അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് കൂടി സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, പ്രയോറിറ്റൈസ് ദ അർജൻറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ് ഉണ്ടാവും, ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, എന്നാൽ ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് കുറച്ച് വായിക്കാം, ഹിന്ദി എടുത്ത് വായിക്കാം, കുറച്ച് മലയാളം കവിത പഠിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അത് നമ്മൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതൊക്കെ സൈഡിൽ അങ്ങോട്ട് മാറ്റി നമ്മൾ ബാക്കിയൊക്കെ എടുത്ത് ഭയങ്കര പഠിത്തം എല്ലാവരും കാണുമ്പോൾ അതാ പാവം കുട്ടി രാവിലെ മുതലിരുന്ന് പഠിക്കുന്നു, പക്ഷെ നമ്മൾ വീക്കായിട്ടുള്ളതൊന്നും തൊട്ടിട്ടില്ല. അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം, നമ്മളുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് അറിയാത്തതും ആയിരിക്കണം. ഓക്കെ, അറിയുന്നത് വീണ്ടും വീണ്ടും പഠിക്കാൻ ഈസിയാണ്, പക്ഷേ അറിയാത്തത് പഠിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് പഠിക്കാം. അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെ പ്ലാൻ ചെയ്യുമ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. എന്താണ്, പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന എപ്പോഴാണ്, മോർണിംഗ് ടൈമിലാണല്ലേ നമ്മൾ ഉറങ്ങുകയൊക്കെ ചെയ്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ളത് പഠിക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പോകെ പോകെ എന്താണ്, നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിച്ചാലും പ്രശ്നമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടത് ഏതിലാണ്, വീക്ക് സബ്ജക്ട്സിലാണ് അല്ലെങ്കിൽ ടഫ് സബ്ജക്ട്സിലാണ്. അപ്പോൾ അത് ഏറ്റവും ഫസ്റ്റ് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് എ ടൈം ലിമിറ്റ്. നമ്മൾ ഇത്ര സമയം വയ്ക്കാം, നാളെ ഞാൻ ബയോളജി പഠിക്കും, നാളെ ഞാൻ ഫിസിക്സ് പഠിക്കും, നാളെ ഞാൻ കെമിസ്ട്രി പഠിക്കും എന്നങ്ങോട്ട് വിചാരിക്കാം. അപ്പോൾ നാളെ എന്താവും, ഇതൊരു ടൈം ലിമിറ്റ് ഇല്ലാതെ ഇതൊക്കെ പഠിക്കണം. രാവിലെ ആയിട്ടും എവിടെ എത്തിയിട്ടില്ല, ഉച്ചയായിട്ടും ഒന്നും ആയിട്ടില്ല അല്ലേ. നമ്മളിങ്ങനെ ആ സമയം ഉണ്ടല്ലോ പഠിക്കുക പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക, ഇത്ര മണിക്കൂറുകൊണ്ട് ഞാനിത് പഠിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിലൊരു ഡെഡ് ലൈൻ ഉണ്ട്, ഇതുകൊണ്ട് ഇത് പഠിക്കണം അല്ലേ, ഇതുകൊണ്ട് ഇത് ഞാൻ പഠിച്ച് തീർത്താലേ എനിക്ക് അടുത്തത് പറ്റുള്ളൂ. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ആ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് വെറുതെ ഇരിക്കാതെ മാത്രമല്ല, കറക്റ്റ് ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇന്നൊരു 6 മണിക്ക് പഠിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഉറക്കം ശരിയായില്ല, കുറച്ചുകൂടി ഉറങ്ങാം, അങ്ങനെ വിചാരിക്കരുത്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 6 മണിക്ക് നമ്മളുടെ പ്ലാൻ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 6 മണിക്ക് പഠിക്കാൻ തുടങ്ങിയിരിക്കണം. ഓക്കെ, ഒരു മണിക്കൂർ നമ്മൾ പഠിക്കാൻ അത്രയാണ് നമ്മൾ ലിമിറ്റ് വെച്ചെങ്കിൽ ആ സമയത്ത് പഠിപ്പ് നിർത്തും. ഇപ്പോൾ ഒരു 7:30 വരെ ഞാൻ പഠിച്ചു,
ഏഴര വരെ ഞാൻ പഠിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുത്ത നമ്മളുടെ പ്ലാൻ എന്താണോ അതേപോലെ സ്റ്റാർട്ട് ചെയ്യണം. തലേന്നേ പ്ലാൻ ചെയ്തു, ഞാൻ 6 മണിക്ക് പഠിക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അമ്മ വിളിക്കുകയാണോ, എഴുന്നേക്ക് മോനെ മോളെ എന്നൊക്കെ വിളിക്കും. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ എനിക്ക് ഉറക്കം തീർന്നില്ല അല്ല, നമ്മളെല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണ്. പക്ഷേ അത് നമുക്കിനി പറയണ്ട, നമ്മൾക്ക് എന്ത് ചെയ്യണം, ടൈം മാനേജ്മെൻറ്റാണ് നമ്മൾ പഠിക്കണേ. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി ആയിരിക്കണം, ആ കറക്റ്റ് ടൈമിന് എഴുന്നേക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, പ്ലാനിങ് മാത്രമായ പോലെ അത് വർക്ക്ഔട്ട് ചെയ്യുകയൂടെ ചെയ്യണം. ദെൻ ഡു യുവർ വർക്ക്. ഓക്കെ, നമ്മൾ ബിയോണ്ട് ടൈം, നമ്മൾ കറക്റ്റ് ടൈം പ്ലാൻ ചെയ്തു, കറക്റ്റ് ഡെഡ്ലൈൻ വെച്ചു, ആ ഒരു ടൈമിന് എണീറ്റു. എണീറ്റ് ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം തോന്നാം, വർക്കൊന്നും ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക വേറെ എന്താണ് ഇനിയിപ്പോൾ ഉള്ളതെന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു വിൻഡോടൊക്കെ എടുത്താണെങ്കിൽ പുറത്തോട്ടേക്ക് നോക്കിയിരുന്ന കിളികളുണ്ടോ, ഇലകളാടുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിരുന്നാൽ മതിയാവോ? അത് മതിയാവില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൈം സെറ്റ് ചെയ്തത്? നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് ചെയ്യുക, ആ ഒരു വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എഴുന്നേറ്റത്, അതിനല്ലേ പ്ലാൻ ചെയ്തത്, അതങ്ങോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ട കാര്യങ്ങളാണ്. സോ ഡു യുവർ വർക്ക്. ഓക്കെ, പിന്നെ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്, ടേക്ക് ബ്രേക്സ് ബിറ്റ്വീൻ ടാസ്ക് ആൻഡ് റിഫ്രഷ് യുവർ മൈൻഡ്. റിഫ്രഷ് യുവർ മൈൻഡ് ഇവിടെ കട്ടായി പോയി, പക്ഷേ റിഫ്രഷ് യുവർ മൈൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. എന്ത് ചെയ്യണം, ഓരോ ടാസ്കിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കുഞ്ഞു ബ്രേക്ക് എടുക്കുക, നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യുക, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുക. നമ്മളുടെ ബോഡിക്ക് എന്ത് വേണം, ഫ്രഷ് എയർ വേണം. നിങ്ങളൊരു റൂമിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊന്നും ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വേണം, നമ്മളുടെ മൈൻഡ് റിഫ്രഷ്ഡ് ആവണം, ബോഡി റിഫ്രഷ്ഡ് ആവണം, ബ്രെയിൻ റിഫ്രഷ്ഡ് ആവണം. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് കുറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഫ്രഷ് എയർ ഒക്കെ എടുക്കുക, എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിക്കുക. സംസാരിച്ച് ആ വഴിക്ക് അങ്ങ് പോകരുത്, തിരിച്ചു വരിക, വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ബോഡിക്ക് നല്ല മൈൻഡിനൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുക. ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ആ ഇരുന്നിരിപ്പിരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്സ് എടുക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോയി. ഓക്കെ, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രപ്ഷൻസ്. ആരെങ്കിലും നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ. നമുക്ക് മൊബൈൽ ഫോൺസ് ഒരു ഡിസ്ട്രാക്ഷനാണ്, പക്ഷേ നമുക്ക് മൊബൈൽ ഫോൺസ് ഒഴിവാക്കാൻ പറ്റുമോ? നിങ്ങളോടിപ്പോൾ തീരെയും പറയാൻ കാര്യമില്ല, ഓൺലൈൻ ക്ലാസ് ആണ് മിസ്സേ, മൊബൈൽ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ പഠിക്കും അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തിരിച്ചു ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കാം. അത് ചെയ്യാവുന്നതാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സാണ്, ക്ലാസ് കാണാം. പക്ഷേ അതല്ലാതെ പല ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരില്ല. ഓരോ ആപ്പിൽ നിന്ന്, ഓരോ ഇപ്പോൾ വാട്സാപ്പിൽ നിന്നാണെങ്കിലും ഇങ്ങനെ മെസ്സേജ് ക്ലിങ് 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുമ്പോൾ അത് തുറന്ന് നോക്കി അത് എന്താണെന്നറിയാനൊരു ത്വര വരും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കുക, ആ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് ഓഫ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, വാട്സാപ്പ് മാത്രമല്ല, കുറേ ഫേസ്ബുക്ക് അങ്ങനത്തെ കുറേ ആപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കുക. പക്ഷേ മെയിലൊക്കെ ചെക്ക് ചെയ്യണം, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മെസ് വാട്സാപ്പിലാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങളൊരു ടൈം വെക്കുക, ഈ സമയത്ത് ഞാൻ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുമല്ലോ, അപ്പോൾ ആ സമയത്ത് നോക്കുക. അതല്ലാതെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, ഇൻ്ററപ്ഷൻസ് ഒഴിവാക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് നോൺ എസെൻഷ്യൽസ്. നമ്മളുടെ ലൈഫിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളതുണ്ടാവും, നിങ്ങൾക്കറിയാതെ. അപ്പോൾ നമ്മളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും വേണ്ട, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ. ചിലപ്പോൾ ഒരു മിറർ ഉണ്ടാവും സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ, അപ്പോൾ എടുത്തൊന്ന് വെറുതെ ഒന്ന് നോക്കിയൊക്കെ ഇരിക്കാനൊക്കെ തോന്നും, അത് വേണ്ട, അതങ്ങോട്ട് ഉള്ളൂ, അതൊരു നോൺ എസെൻഷ്യൽ കാര്യമാണ് അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ക്രീംസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അതൊന്നും എടുത്ത് കളിക്കാൻ തോന്നും. ചിലപ്പോൾ എന്തെങ്കിലും ബ്ലേഡോ സെസേഴ്സോ എന്തെങ്കിലും ഉണ്ടാവും, അതെടുത്തൊക്കെ വെട്ടി കളിക്കാനൊക്കെ തോന്നും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. അങ്ങനത്തെ തിങ്സ് മാത്രമല്ല, നമ്മളുടെ അല്ലാതെ നമ്മളെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ മേക്ക് എ സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ്. നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ലിസ്റ്റ് ചെയ്തു, ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പ്ലാനൊക്കെ ചെയ്തു ചെയ്യാവുന്ന കാര്യങ്ങൾ. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഓക്കെ, അത് നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു സ്റ്റോപ്പ് ഡൂയിങ് ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഡിസ്ട്രാക്ഷൻസ് ഒരൊറ്റൊരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടൈം കളയാം, നമ്മളുടെ മൈൻഡ് സ്പോയിൽ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസ് ആയിരിക്കും, നമ്മൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസിൻ്റെ ആപ്പിൽ നിന്നൊക്കെ വരുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് ആയിരിക്കും നമ്മളുടെ മൈൻഡ് അങ്ങനെ ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനത്തതൊക്കെ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഓഫാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾക്ക്
ഈ ഡിസ്ട്രാക്ഷൻസ് നമ്മളുടെ ടൈം കളയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളിപ്പോൾ ക്ലാസ് കാണണം, ശരി, ആ ക്ലാസ് കാണാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഡിസ്ട്രാക്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. ഇപ്പോൾ വാട്സാപ്പിലാണോ ക്ലാസ്, നിങ്ങൾ വാട്സാപ്പിൽ ക്ലാസ് കണ്ടു, പക്ഷേ അതിനിടയ്ക്ക് മെസ്സേജ് അയച്ച് കളിക്കാൻ വേണ്ടി പോകരുത്. യൂട്യൂബിലാണോ ക്ലാസ്, യൂട്യൂബിൽ ക്ലാസ് കണ്ടോ, അതിനിടയ്ക്ക് വേറെ വീഡിയോസ് കാണാൻ വേണ്ടി പോകരുത്. അപ്പോൾ അതാണ് ഞാൻ ഡിസ്ട്രാക്ഷൻസ് എന്ന് ഉപയോഗിച്ച് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ എന്താ പറയുക, ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക, ക്ലാസ് കാണേണ്ട, മിസ് പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രാക്ഷനാണ് ഫോൺ അങ്ങോട്ട് ഒഴിവാക്കണം, അങ്ങനെയല്ല, വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെവർ പാനിക്. പാനിക് എന്ന് പറഞ്ഞാൽ പാനിക് ആവാനല്ല കേട്ടോ, പാനിക് ആവരുത്. അപ്പം നമ്മൾ പഠിക്കുന്നില്ല, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, അതാവുന്നു ഇതാവുന്നു, ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അതാവുന്നില്ല ഇതാവുന്നില്ല, ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. ഈ ടെൻഷൻ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേടിയാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ടൈം പോണത് നമ്മളറിയില്ല. നമ്മളിങ്ങനേ ഇരിക്കും, നമുക്കിങ്ങനെ പേടിയായിക്കൊണ്ടേ ഇരിക്കും, പഠിപ്പ് നടക്കുമോ പഠിപ്പ് നടക്കില്ല, ടൈം പോവുമോ ടൈം പോവും, അല്ലേ, ഒന്നും നടക്കില്ല. നമ്മളുടെ ടെൻഷൻ ഇങ്ങനെ കൂടി നമുക്ക് വല്ല അസുഖവും വരും. അങ്ങനെയൊന്നും ആവരുത്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടേ, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ടെൻഷൻ അടിക്കാതെ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുക. എന്ത് കാര്യം വന്നാലും നിങ്ങൾ ടെൻഷനാവരുത്. ടെൻഷനായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ പല പല പ്രശ്നങ്ങൾ വരും, പല പല അസുഖങ്ങൾ വരും, നിങ്ങളുടെ ടൈം പോവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. സോ നെവർ ഗെറ്റ് പാനിക്, ഒരിക്കലും പേടിക്കരുത്. പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ ടൈമൊക്കെ മാനേജ് ചെയ്ത് എല്ലാ ടിപ്സൊക്കെ കേട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്കിനി എന്താ ചെയ്യാം, പ്ലാൻ ടുമോറോസ് ടാസ്ക്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തു, എല്ലാം അതേപോലെ ചെയ്തു, നാളത്തെ കാര്യങ്ങൾ ഇന്നേ പ്ലാൻ ചെയ്യാം. ഓക്കെ, നാളെ എന്താ ചെയ്യാനെന്നുള്ളത് നാളെ രാവിലെ എണീക്കട്ടെ, എന്നിട്ട് ഇരുന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കാം, നാളെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് പഠിക്കാം, അങ്ങനെ ചെയ്യരുത്. നമ്മളെന്താ ചെയ്യണം, തലേന്ന് എന്ത് ചെയ്യാം, ഇന്ന് ഇത്രയും ഞാൻ ചെയ്തു, ഓക്കെ, ഇന്ന് ഇത്രയും ഞാൻ ചെയ്തു, നാളെ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി ഞാൻ ചെയ്യും, ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ മൈൻഡ് എന്താവും, പ്രീസെറ്റാവും. നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു, നമുക്കിനി നാളെ രാവിലെ അതോടെ ടൈം പോവില്ല, നാളെ രാവിലെ എഴുന്നേറ്റ് ആ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അതേ കാര്യങ്ങൾ അതേപോലെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ എന്തായി, നമ്മൾക്ക് നമ്മളുടെ ടൈം നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വേണ്ടാത്തൊക്കെ ഒഴിവാക്കി, വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫോക്കസ്ഡായി, അല്ലേ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. നമ്മളുടെ ടൈമിൽ ടൈം ബാക്കിയായിരിക്കും നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ഒരു നാളത്തെ കാര്യങ്ങൾ നമ്മളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മളുടെ മൈൻഡ് ഒന്ന് പ്രീസെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം എന്താവും, ആവശ്യത്തിലധികമായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നമ്മൾ ആരുടെയും അങ്ങോട്ട് ചോദിക്കും, നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞു, അല്ലേ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒക്കെ പറ്റട്ടെ എന്ന് പറയുന്നു. താങ്ക് യു. എക്സാം